ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും ഹൈദരാബാദിലേക്ക് യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു മ്യൂസിയം, സലർ ജംഗ് മ്യൂസിയത്തിലേക്ക് പോകാനിടയിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു എമൗണ്ട് നമുക്ക് എൻട്രൻസ് ഫീസ് ഉള്ളൂ, അതുപോലെ മൊബൈലെടുക്കാനൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനും സെപ്പറേറ്റ് എമൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ പേയ്മെൻറ്റൊക്കെ കൊടുത്ത് നമ്മളിവിടേക്ക് കയറാൻ പോകുമായിരുന്നു. അപ്പം ഇവിടെ ശരിക്കും ഈ ഇന്ത്യയിൽ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയൊരു മ്യൂസിയമാണ് ഇത്, സലർജംഗ് മ്യൂസിയം. ഇത് സലർജംഗ് എന്ന് പറഞ്ഞൊരു ഫാമിലി ഇവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. സലർജംഗ് ഫാമിലിയിലെ മൂന്നാമത്തെ തലമുറയിലുള്ള നവാബ് മീർ യൂസഫ് അലി ഖാൻ്റെ ശേഖരമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം അദ്ദേഹം 35 വർഷം എടുത്ത് ശേഖരിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏകദേശം 1 മില്യൺ വസ്തുക്കൾ ഇവിടെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ആക്ച്വലി പുള്ളിയുടെ പകുതി ശേഖരം മാത്രമേ ഇപ്പോഴും ഉള്ളൂ, പകുതിയും ഒരാൾക്കാരായിട്ട് എടുത്തു പോയിട്ടുണ്ടായിരുന്നു. 1949 അദ്ദേഹം മരിച്ചത്. ആ ഒരു സമയത്ത് അദ്ദേഹം ഈ ഒരു വസ്തുക്കളൊക്കെ മേൽനോട്ടം കൊടുത്തിട്ടുണ്ടായ ആൾക്കാർ തന്നെ ഇതിൽ പലതും എടുത്തുകൊണ്ട് പോയി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. അപ്പം എന്തായാലും 1951 നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഒരു ഇത് മ്യൂസിയം ആയിട്ട് ഏറ്റെടുക്കുകയും ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു വെക്കുകയും ചെയ്തിട്ടുള്ളു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് നമുക്ക് കാണാൻ, ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കാതെ പോയ ഒരു ട്രിപ്പായിരുന്നു, അത്ര നമുക്ക് ദിവസമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പറ്റുന്നത്ര ഞാൻ ഈ ഒരു മൊബൈലിൽ ഒപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് പോയ ദിവസം നല്ല തിരക്ക് തന്നെയായിരുന്നു. എനിക്കൊന്നും ഇവിടെ ഒട്ടുമിക്ക ദിവസങ്ങളും ഇതുപോലെ തന്നെയാണ്, നല്ല തിരക്ക് പിടിച്ചത് തന്നെയാണ്. അപ്പം എനിക്ക് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞല്ലോ കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യം കയറിയ ഗാലറി തന്നെ ഉണ്ടായത് നൃത്തരൂപങ്ങളും അതുപോലെ ഹിന്ദുക്കളുടെ ദൈവങ്ങളുടെ രൂപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ നല്ലൊരു കൊത്തുപണിയുള്ള ഏരിയയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഈ സ്റ്റാച്യൂസ് ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ കൊത്തുപണിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈസ്റ്റേൺ ബ്ലോക്ക്, അതുപോലെ വെസ്റ്റേൺ ബ്ലോക്ക്, ഇന്ത്യൻ ബ്ലോക്ക്, അങ്ങനെ മൂന്ന് ബ്ലോക്ക് ആയിട്ടാണ് കേട്ടോ ഈ ഗാലറികൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യൻ ബ്ലോക്കിലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മരത്തിലുള്ള കൊത്തുപണികളും ശരിക്കും കണ്ണഞ്ചിപ്പിക്കും വിധം തന്നെ മനോഹരമായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പഴയ കാലത്തുള്ള ഈ എന്താ പറയുക മരപ്പണിക്കാർ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഈ ഒരു വർക്കൊക്കെ കാണുമ്പോൾ. അടിപൊളിയായിരുന്നു ഈ വർക്കൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ. നമ്മൾ ആ ഗാലറിയിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങി അടുത്ത ഗാലറിയിലേക്ക് പോകായി. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ടെക്സ്റ്റൈൽ ആൻഡ് മുഗൾ ഗ്ലാസ് ഗാലറിയാണ് കേട്ടോ. ഈ ഒരു ഗാലറിയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം തുണിത്തരങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബനാറസി സിൽക്ക്, ബന്ദാനി, പട്ടോള, അതുപോലത്തെ മറ്റു തലതരം ഫാബ്രിക്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ പഴയകാല സാരികളാണ്, അടിപൊളിയായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ പണ്ട് കാലത്ത് ഹുക്കയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ ഇത്. അതിൻ്റെ ഒരു ശേഖരം നമുക്കിവിടെ കാണാം. പണ്ട് കാലത്ത് നവാബുമാർ ഉപയോഗിച്ചുള്ള വസ്ത്രങ്ങളും അതുപോലെ അവരുടെ പരവതാനികൾ, അതായത് കാർപ്പറ്റ്സും, അവരുടെ റൂമിലുണ്ടായ കാർപ്പറ്റ്സിൻ്റെ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഇടവഴിയിൽ, അതായത് നമ്മളുടെ നടന്നു പോകുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ കുറേ ഫോട്ടോസും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇന്ത്യൻ്റെ സമര സേനാനികളുടെയും അതുപോലെ ഫേമസ് പേഴ്സണാലിറ്റീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുട്ടികൾക്ക് ശരിക്കും ഹെൽപ്ഫുള്ളാണ്. നമ്മൾ അവിടെ പോയപ്പോൾ തന്നെ കുറേ സ്കൂളിലെ കുട്ടികൾ അവിടെ പിക്നിക്കിന് വന്നിട്ടുണ്ടായിരുന്നു.
അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അടുത്ത ഗ്യാലറിയിലേക്ക് പോവുകയാണ്. അടുത്ത ഗ്യാലറി എന്ന് പറയുന്നത് ഒരു ഐവറി ഗ്യാലറി ആയിരുന്നു. ഇവിടെ ആനക്കൊമ്പിൽ തീർത്ത കലാവിസ്മയങ്ങൾ തന്നെ നമുക്കിത് കാണാം. ശരിക്കും അത്ഭുതപ്പെട്ടുപോകും നമ്മളിതൊക്കെ കാണുമ്പോൾ. ഇതെങ്ങനെ ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് ശരിക്കും ഓർത്തു പോകും കേട്ടോ. ഇത് അധികവും ടിപ്പു സുൽത്താനും അതുപോലെ ഫ്രാൻസിലെ രാജാവും ഈ സലർജങ് എന്ന് പറഞ്ഞ ഫാമിലിക്ക് സമ്മാനിച്ചതാണ്. ഈ ആനക്കൊമ്പിൻ്റെ മേലെ തീർത്തിരിക്കുന്ന ഈ ഒരു രൂപങ്ങളൊക്കെ ശരിക്കും നമുക്ക് വിസ്മയം തന്നെയാണ് കേട്ടോ. ഇത്രയും ഒരു ചെറിയൊരു കൊമ്പിൻ്റെ മേലെ എന്തൊക്കെയാണ് ഇവർ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് തോന്നിപ്പോവും. അടിപൊളിയായിരുന്നു കേട്ടോ നമുക്കിത് കാണാൻ. ഈ ഐവറി കളക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആനക്കൊമ്പ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഹിപ്പമോട്ടാമസിൻ്റെ പല്ലുകൾ, അതുപോലെ അതിൻ്റെ കൊമ്പ്, പിന്നെ നമ്മളുടെ ഈ വാൽറസ് എന്ന് ആ ഒരു മത്സ്യത്തിൻ്റെത്, അതേപോലെ തന്നെ ഒരു തരം വെയിലിനെയും കൂടി പല്ലെടുത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതൊക്കെ കൊണ്ടാണ് ഇവർ ഈ ഒരു സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഈ കൊമ്പുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിൽ നമുക്ക് ഹ്യൂമൻ ഫിഗേഴ്സ്, ആനിമൽ ഫിഗേഴ്സ്, അതുപോലെ ഓരോ രാജ്യത്തിൻ്റെ ചില രാജ്യങ്ങളുടെ മിത്തിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ ഫിഗേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ചില വിശ്വാസങ്ങൾ, റിലീജിയൻസ്, അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പണ്ട് കാലത്തുള്ള ആയുധങ്ങളും അതുപോലെ പടക്കോപ്പുകളുടെയും ഒരു ശേഖരവും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ള ആയുധങ്ങളിൽ നമ്മളുടെ ഇന്ത്യയിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളല്ല കേട്ടോ. ഇവിടെ തുർക്കിയിൽ നിന്നും സ്പെയിനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ആയുധങ്ങൾ ഇവിടെ ഇവരുടെ ശേഖരത്തിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം 196 പരം ഗൺസ് ഇവിടെയുണ്ട്. അതുപോലെ 1200 പരം ഈ കത്തിയും വാള് അങ്ങനത്തെ പല ഐറ്റംസായിട്ടും അതും ഉണ്ട് കേട്ടോ ഇവിടെ സൂക്ഷിച്ചതിൽ. ഇവിടെയുള്ള ഈ ഒരു കവചത്തിൽ ഒരു പ്രത്യേകത നമ്മൾ കണ്ടു. ഇവിടെ അള്ളാഹുവിൻ്റെ നാമവും അതുപോലെ കുറച്ച് ആയത്തുകളും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. വായിക്കാൻ പറ്റിയിട്ടില്ല, ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷെ ശരിക്കും അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അവിടെ ഉള്ള പലതിലും അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ലഭിക്കാനായി ഓൾ എന്ന ഓപ്ഷനും ബെല്ലൈക്കണിൽ കൊടുക്കുക കേട്ടോ. അപ്പം ഇനി അടുത്ത ഗ്യാലറി എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും വലിയ ഗ്യാലറിയാണ്. ഇവിടുത്തെ മിനിയേച്ചർ പെയിൻറ്റിങ്സിൻ്റെ ഒരു ഗ്യാലറി തന്നെ ഉണ്ടായിരുന്നു. വേൾഡിൻ്റെ നാനാഭാഗത്തു നിന്നും
കളക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ മിനിയേച്ചർ പെയിന്റിങ്സ്. അതുപോലെ വലിയ വലിയ പെയിന്റിങ്സ് രാജാ രവിവർമ്മയുടെയും മറ്റും പെയിന്റിങ്സും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ പെയിൻറ്റിങ്സിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് നമ്മുടെ ഈ പെയിൻറ്റിങ് ക്യാൻവാസിലല്ല കേട്ടോ മൊത്തമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ചിലത് തുണിയിൽ ചെയ്തിട്ടുണ്ട്, ചില ചപ്പുകളിലും മറ്റുമായിട്ട് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ പെയിൻറ്റിങ്ങൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ അടുത്തുള്ളൊരു സ്റ്റാച്യു കണ്ടിപ്പെട്ടത് കേട്ടോ. ഈ ഒരു സ്റ്റാച്യു എന്ന് പറഞ്ഞാൽ ഡബിൾ സൈഡ് സ്റ്റാച്യു ആണ്. ഒരു ലേഡിയുടേതും അതുപോലെ ഒരു മാൻ്റെ സ്റ്റാച്യു ആണ് കേട്ടോ. ഇത് ജർമ്മൻ ഡ്രാമയായ ഫോസ്റ്റിലെ ഒരു രണ്ട് ക്യാരക്ടറിനെ റിപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്റ്റാച്യു ആയിരുന്നു കേട്ടോ ഇത്. ഇനി അടുത്തൊരു ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി കളക്ഷൻ ആണ് കേട്ടോ. പഴയകാല പാത്രങ്ങളുടെയും മറ്റ് നമ്മളുടെ ഈ സ്വർണ്ണമൊക്കെ വെക്കുന്ന പെട്ടികളുടെ അങ്ങനത്തെ ഒരു കളക്ഷൻ തന്നെയായിരുന്നു. ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വെസൽസിനെ ബിദ്രി പേർന്നാണ് കേട്ടോ നമ്മൾ അറിയപ്പെടുന്നത്. പണ്ട് കാലത്തുള്ള ആ ഒരു മെറ്റലിനെ നമ്മൾ ബിദ്രി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഹൈദരാബാദിൽ ഫേമസ് ആയിരുന്നു. ഇപ്പോഴും പല വീടുകളിലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പണ്ട് കാലത്തെ കെറ്റിൽസിൻ്റെയും അതുപോലെ ടീപോട്ട്സിൻ്റെയും അടിപൊളി കളക്ഷനായിരുന്നു എന്നെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ ക്യാൻഡിൽസൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ശരിക്കും വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് വാക്കിംഗ് സ്റ്റിക്സിൻ്റെ ഗാലറിയാണ്. ശരിക്കും ഒരുപാടുണ്ട് ഇത് കാണാൻ, ഒരുപാട് കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഓരോ സ്റ്റിക്കും പലതരം ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ചിലത് വുഡുണ്ട്, ചിലത് സാൻഡലുണ്ട്, അതുപോലെ കെയിന്, ഐവറി, ഇത് അങ്ങനെ മറ്റ് പല ഐറ്റംസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റാച്യു കളക്ഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാച്യൂടെ ഇതെനിക്ക് പിക്ചർ ഇവിടെ മൊബൈലിൽ നോക്കിയിട്ട് പിന്നെ കണ്ടില്ല കേട്ടോ. ഇവിടെ ഒരു വേൾഡ് റെബേക്ക എന്ന് പറഞ്ഞൊരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. അത് ശരിക്കും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് മേലത്തെ ഫ്ലോറിലാണ് പോകാനുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കയറാനുള്ള ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഈ ഇടയ്ക്കാണ് നമുക്ക് എല്ലാവരും നല്ല തിരക്ക് കൂട്ടിയിട്ട് പുറത്തിറങ്ങുന്നത് കണ്ടത്. അവിടെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്ലോക്കിൻ്റെ മണിയടി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു ഇംഗ്ലീഷ് ബ്രാക്കറ്റ് ക്ലോക്ക് എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. അപ്പം ഈ ഒരു ക്ലോക്ക് ഭയങ്കര ഫേമസ് ആണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മണിയടിക്കുമ്പോൾ ഒരു താടി വെച്ചൊരാൾ പുറത്ത് വരും ഓരോ മണിക്കൂറും. നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ പിന്നെ പോയിട്ടുണ്ട്. അതായത് പേൾസ് വിൽക്കുന്ന ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ ഹൈദരാബാദിലെ പേൾസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ളൊരു ഒറിജിനലാണ് പേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ടോ. അപ്പം ഇവിടെ പേൾസ് പതിപ്പിച്ചിട്ടുണ്ടായ വാളുകളുടെയും മറ്റും കളക്ഷനും ഉണ്ടായിരുന്നു. അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു, വലിയ അങ്ങനെ പറയത്തക്ക റേറ്റ് ഉണ്ടായിരിക്കുക, അന്നേരം ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് മോൾക്ക് വേണ്ടിയിട്ട് ഒരു പേൾ പതിപ്പിച്ചിട്ടുണ്ടായ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കും. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഹൈദരാബാദിൻ്റെ വേറൊരു സ്ഥലം ആയിട്ട് വരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.